പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ തിരുനാളായ ഈസ്റ്റർ ദിവസം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാം, നമ്മളെ വിശുദ്ധീകരിക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവേ നീ എഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വീരിപ്പുമാറ്റിയിടും ചന്തമേറുന്ന ദീപമേ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരകാലം വാക്കാലം പ്രവൃത്തിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ ആകയാൽ നിത്യനിയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നങ്ങ് ഞങ്ങളെ കണിയണമേ. ലോകത്തിൻ്റെ പാപം നീക്കുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നങ്ങ് ഞങ്ങളെ കണിയണമേ. എന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അംഗം മാത്രം അത്യന്തൻ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ദിനം അങ്ങ് ഏകപുത്രൻ വഴി മരണത്തെ കീഴ്പ്പെടുത്തി ഞങ്ങൾക്ക് നിത്യതയുടെ പാത തുറന്നു തന്നുവല്ലോ. ഉയർപ്പ് ഞായറിൻ്റെ മഹോത്സവം കൊണ്ടാടുന്നു ഞങ്ങൾ. അങ്ങേ ആത്മാവിൻ്റെ നവീകരണം വഴി ജീവിതത്തിൻ്റെ പ്രകാശത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുവണമേ.
അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്തെ പത്രോസ് പ്രഭാഷണം ആരംഭിച്ചു യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ ആരംഭിച്ച് യൂദ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുള്ളതാണല്ലോ നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുവാൻ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്ക് അറിയാം ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു യഹൂദന്മാരുടെ ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ് അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു എല്ലാവർക്കുമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഒരു ഞങ്ങൾക്ക് മാത്രം അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ഒരുക്കിയ ദിനമാണെന്ന് ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. കർത്താവ് ഒരുക്കിയ ദിനമാണിന്ന്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിൻ്റെ വലുതുകൈ കരുത്ത് പ്രകടമാക്കി. കർത്താവിൻ്റെ വലുതുകൈ മഹത്വം ആർജിച്ചിരിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവ് ഒരുക്കിയ ദിനമാണിന്ന്. കർത്താവ് ഒരുക്കിയ ദിനമാണിന്ന്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിനമാണിന്ന്. കർത്താവ് ഒരുക്കിയ ദിനമാണിന്ന്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസോസർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ വൃതരായിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. വഴിതെറ്റി നശിക്കാറായ ആടുകളെ കർത്താവ് വീണ്ടെടുത്തു. പാപികളായ നമ്മെ നിഷ്കളങ്കനായ ക്രിസ്തു പിതാവുമായി രമ്യപ്പെടുത്തി. മരണവും ജീവനും തമ്മിൽ നടന്ന സമരം എത്ര വിചിത്രമായൊരു മല്ലയുദ്ധം. ജീവൻ്റെ നായകൻ മരിച്ചു, മരണം കൊണ്ട് മരണത്തെ ജയിച്ചു. ഇനി എന്നേക്കും ജീവനോടെ വാഴുന്നു. ഹാ മറിയമേ, നിൽക്കുക. നീ പോകും വഴി എന്ത് കണ്ടെന്ന് പറയുക. ജീവിച്ചിരിക്കുന്നവൻ കിടക്കുന്ന കല്ലറ ഞാൻ കണ്ടു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ കല്ലറ ഞാൻ കണ്ടു. സാക്ഷ്യം വഹിക്കുന്ന മാലാഹന്മാരെ കണ്ടു. തിരുമുഖം മറച്ച ഉറുമാലും തിരുമേനി പൊതിഞ്ഞ ശിലയും ഞാൻ കണ്ടു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എൻ്റെ പ്രത്യാശ ജീവിച്ചിരിക്കുന്നു. അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പുറപ്പെട്ടു പോകും. ക്രിസ്തു ഉയർത്തുമെന്ന് ഞങ്ങൾക്കറിയാം. അവിടുന്ന് മരിച്ചവരിൽ നിന്നും ഉയർത്ത് എന്ന് ഞങ്ങൾക്കറിയാം. ഹാ ജയശാലിയായ മഹാരാജൻ, ഞങ്ങളിൽ കനിയുക, ഞങ്ങളെ രക്ഷിക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മുടെ പെസഹ കുഞ്ഞാടായി വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷങ്ങളുടെ വായന താവിങ്ങേക്ക് മഹത്വം ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടാകുമ്പോൾ തന്നെ മാഗ്ദലേന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു ശവകുടീരത്തിന്റെ കല്ലുകൾ മാറ്റപ്പെട്ടതായി അവൾ കണ്ടു അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മത്തായി ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾ അറിഞ്ഞുകൂടാ പത്രോസ് ഉടനെ മത്തായി ശിഷ്യനോട് കൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി അവർ ഇരുവരും ഒരുമിച്ച് ഓടി എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗത്തിലോടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞ് നോക്കി നിന്നപ്പോൾ കച്ച കിടക്കുന്നത് അവർ കണ്ടു എങ്കിലും അവനെ അകത്ത് പ്രവേശിച്ചില്ല അവന്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് ആകട്ടെ കല്ലറയുടെ അകത്തേക്ക് പ്രവേശിച്ചു കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാലയുടെ കച്ച മാറ്റിവെച്ചിരിക്കുന്നതും അവൻ കണ്ടു അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്തേക്ക് പ്രവേശിച്ച് അത് കണ്ട് വിശ്വസിച്ചു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന തിരുവെഴുത്ത് അവർ മനസ്സിലാക്കിയിരുന്നില്ല കർത്താവിൻ്റെ സുവിശേഷം നമുക്ക് എല്ലാവർക്കും നമ്മളുടെ വിശ്വാസം ഏറ്റുചൊല്ലാം ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സൃഷ്ടാവും സുരക്ഷിതനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു ഏകർത്താവും ജാതനായ ദൈവപുത്രനും പിതാവിനും ജനിച്ചവനുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിനുള്ള ദൈവവും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമരുന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധരിക്കുന്നതുകൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല കർത്താവും ജീവദാതാവും പിതാവിന് പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരോടൊപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ആമേൻ സഹോദരരെ എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ കർത്താവ് തന്റെ നാമത്തിന്റെ ശ്രദ്ധിക്കും ബഹുമയ്ക്കും നമ്മുടെയും അടുത്ത ശുഭം മുഴുവൻ നന്മയ്ക്കുമായി
അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി ശരിയുമാറാവട്ടെ. കർത്താവേ, പെസകയുടെ ആഹ്ലാദത്തിൽ ആരാടിക്കൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിലാണല്ലോ അങ്ങീ സഭ അത്ഭുതാവഹമായി പുനർജന്മം പ്രാപിക്കുന്നതും പരിപോഷിക്കപ്പെടുന്നതും. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുവണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രേ. കർത്താവേ, എക്കാലയളവിലും വിശിഷ്യ ഞങ്ങളുടെ പെസക കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ സുദിനത്തിൽ അങ്ങേ കൂടുതൽ മഹത്വപൂർണമായി ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ അവിടെ നിന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട് അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉദ്ധാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പെസക സന്തോഷത്തിൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ഏറ്റുചൊല്ലുന്നു. പരിശുദ്ധൻ 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 സൈന്യകർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങൾ ഓസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങൾ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയുടെ മനം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ ഓർമ്മകൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങീ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും
മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് നിന്നുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ. ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുവണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടും നിങ്ങളുടെ ഭവനങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയാത്മാവോടും കൂടെ. നമുക്ക് സന്തോഷത്തോടു കൂടി പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കാണുവാൻ ദാഹമേറിയ
എൻ്റെ ഹൃദയത്തിൽ നിൻ സ്നേഹ സാന്ത്വനം സത്യ സാക്ഷിയാ നല്ല ദൈവമേ നിത്യ ജീവനാ നിൻ്റെ വാക്കുകൾ ഒന്നു മാത്രമാണ് എൻ്റെ ആശ്രയം സ്നേഹിത നിന്നെ ആശംസകൾ നേരുകയാണ്. ദിവ്യവിശേഷം പള്ളിയിൽ വരാതിരുന്ന എല്ലാവരും സാധിക്കുന്ന സമയങ്ങളിൽ ദേവാലയത്തിൽ വന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ വന്ന് വണങ്ങി പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നോൻപുകാല പരിത്യാഗ സമർപ്പണത്തിൻ്റെ സംഭാവന ഓരോ വീട്ടുകാരും നല്ല മനസ്സോടെ കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മൂന്നും അതിൽ കൂടുതലും കുഞ്ഞുങ്ങളുള്ള കുട്ടികൾക്ക് അടുത്ത ഞായറാഴ്ച 9 മണിക്ക് അഭിയുന്ന പിതാവ് ജ്ഞാനസ്നാനം നൽകുന്നതാണ്. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പേര് നൽകുക. കോട്ടപ്പുറം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ LP UP വിഭാഗത്തിലേക്ക് അപേക്ഷ നൽകിയിട്ടുള്ളവർക്കായിട്ട് May 5 ഒരു എഴുത്ത് പരീക്ഷ നടത്തുന്നു. ഇനിയും അപേക്ഷ നൽകാത്തവർ April 21 മുൻപേ അപേക്ഷ നൽകണം. 3 വർഷം മുൻപ് അപേക്ഷ നൽകിയവർ വീണ്ടും അപേക്ഷ നൽകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സഭയെ നിരന്തരമായ സ്നേഹത്താലും വാത്സല്യത്താലും കാത്തുപാലിക്കണമേ. അങ്ങനെ പെസക രഹസ്യങ്ങൾ വഴി സഭ നവീകൃതരായി ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുവണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. അല്ലേലൂയ, അല്ലേലൂയ. ദൈവത്തിന് നന്ദി. അല്ലേലൂയ, അല്ലേലൂയ. എല്ലാവർക്കും ദൈവകൃപ നിറഞ്ഞ ഒരു ദിവസവും ഈസ്റ്ററും ആശംസിക്കുന്നു. Hallelujah, 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 Hallelujah.